പതിനേഴാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് ആ ചെറിയ അരീനയുണ്ടല്ലോ, അവിടെ രണ്ട് ഗ്ലാഡിയേറ്റേഴ്സ് തമ്മിലുള്ള മത്സരം കാണിച്ചുകൊണ്ടാണ് ഒരാളുടെ കയ്യിൽ നല്ല ബലമുള്ള ഒരു കുന്തവും അതുപോലെ തന്നെ മറ്റാളുടെ കയ്യിൽ വലിയൊരു വലയും അതുപോലെ തന്നെ വാളൊക്കെ ആയിട്ട് ആ ഗ്ലാഡിയേറ്റേഴ്സ് അങ്ങനെ പോരാടുകയാണ് കേട്ടോ. ജനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഫുട്ബോൾ കണ്ട് ആസ്വദിക്കില്ലേ, ഫിഫ വേൾഡ് ഇപ്പം അതൊക്കെ പോലെ തന്നെ ഇതിങ്ങനെ കണ്ട് ആസ്വദിക്കാനാണ് കേട്ടോ. ഓരോരുത്തരുടെ ഭാഗത്തായിട്ട് ഓരോ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം ആ കുന്തം വീശുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ്റെ ആ ഒരു കുന്തം നീട്ടി വലിച്ച സമയത്ത് ഗ്യാലറിയിൽ ഒരുത്തിന് ഇരിക്കുന്നുണ്ടായിരുന്നു, അവൻ്റെ വിരൽ വരെ അറ്റു പോവാണ് കേട്ടോ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊന്നും അത് ശ്രദ്ധിക്കുന്നേ ഇല്ല, എല്ലാവരും മത്സരത്തിന്റെ ആ ഒരു ആവേശത്തിലാണ്. അങ്ങനെ അവസാനം ഒരുത്തിനവിടെ ചത്ത് വീണിട്ടുണ്ട്. ഇതേ സമയം തന്നെ കാണികൾക്കിടയിൽ നിന്ന് കാഴ്ചകനെ കണ്ടോണ്ടിരിക്കുകയാണ് സീസറും അതുപോലെ തന്നെ അച്ഛനും. ഈ സമയത്ത് സീസർ ഇങ്ങനെ പിറുവിറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാല് എന്നാണാവോ ബാൽക്കണിയിൽ വെച്ച് ആ ഒരു എന്താ പറയാ അധികാരികളുടെ കൂടെ ഇരുന്ന് കാണാൻ കഴിയുക. ഇപ്പൊ അവന്റെ അച്ഛൻ പറയണം, മോനെ ഏറ്റവും നല്ലത് കാണികളുടെ ഇടയിൽ നിന്നും കാണുന്നതാണ്, അങ്ങനെയാണെങ്കിലല്ലേ ഇവർക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മാത്രല്ല എനിക്കിപ്പോ നിന്റെ കൂടെ നിന്ന് കളി കാണുന്നതാണ്, നിന്റെ കൂടെ അത്രയും നേരം നിൽക്കാലോ എന്നിപ്പോ ഭയങ്കര സ്നേഹമായിട്ട് തന്നെ സീസന്റെ അച്ഛൻ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ചെറുതായിട്ട് മകന്റെ അടുത്തൊരു റെസ്പെക്ട് ഇപ്പോ സീസന്റെ അച്ഛന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു കാര്യം സീസറും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് ഇറങ്ങാൻ പോകുന്നത് സീസറിന്റെ ആളുകളായിട്ടുള്ള നമ്മുടെ ആഷറും അതുപോലെ തന്നെ ഖുറേഷും ആണ്. ഇപ്പൊ അവരുടെ കയ്യിൽ വാളൊക്കെ കൊടുത്തിട്ട് അതീരപ്പ് പറയാണ്, നമ്മുടെ കുടുംബത്തിന്റെ പേര് കാക്കണേ, പാറ്റിയാറ്റിസ് ഹൗസിന്റെ പേര് നിങ്ങൾ കാക്കണം, പോയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ചത്ത് കളയരുത് കേട്ടോ, ധൈര്യമായിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ധൈര്യം കൊടുത്ത് അവരവിടുന്ന് പറഞ്ഞേക്കാണ് കേട്ടോ. അങ്ങനെ പോർക്കളത്തിലേക്ക് എത്തിയിട്ടുണ്ട്, പോരാടാൻ ആരംഭിക്കുകയാണ് കേട്ടോ. അതായത് ഒരു ഭാഗത്ത് വെച്ചിട്ട് ആഷറും മറ്റൊരു എതിരാളിയും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഖുറൈഷും അവന്റെ എതിരാളിയും രണ്ട് ടീമായിട്ട് അങ്ങനെ പോരാട്ടം നടക്കുകയാണ് കേട്ടോ. ആഷറിന് വലിയ രീതിയിലൊന്നും അവന്റെ എതിരാളിയെ വീഴ്ത്താൻ കഴിയുന്നില്ല, ശരിക്കും പറഞ്ഞാൽ അവനൊരു ട്രൂ ഗ്ലാഡിയേറ്റർ ഒന്നുമല്ല. ഇതേസമയം ഖുറൈഷ് ആണെങ്കിലോ അവന്റെ പോരാളി നല്ല അടിപൊളിയായിട്ട് തന്നെ എതിർത്ത് തോൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അവസാനം അവനെ വെട്ടി നുറുക്കി കളയാണ്. ഇപ്രഭാവത്താണെങ്കിൽ ആഷർ അവന്റെ എതിരാളിയുടെ കയ്യിൽ നിന്ന് നല്ല പെട്ടെന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന്റെ ഹെൽമെറ്റ് വരെ തെറിച്ച് പോയിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മതിലിന്റെ ഒരു മൂലക്കായിട്ട് ആഷർ ഇങ്ങനെ കിടക്കുകയാണ്. അവനെ കൊല്ലാനായിട്ട് തന്നെ ഈ ഒരു എതിരാളി വരുന്ന സമയത്ത് ആ മനുഷ്യന്റെ പിന്നിലൂടെ ഒരു വാൾ ഇങ്ങനെ തുളച്ച് കയറുകയാണ് കേട്ടോ. മറ്റാരുമല്ല ഖുറൈഷ് ആയിരുന്നു അത് ചെയ്തത്. ആഷറിന് ഇതിപ്പോ ചെറിയൊരു അപമാനമായിട്ടുണ്ടോ, അവനിപ്പോ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ചിട്ട് അവന്റെ എതിരാളി ഉണ്ടല്ലോ തലയ്ക്ക് അടിച്ച് കൊല്ലുകയാണ് കേട്ടോ. എന്നിട്ട് കൈ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇങ്ങനെ ഇരിക്കും ആഷറിനോട് കളിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീമ്പ് വർദ്ധാനാണ് കേട്ടോ. അതായത് ഖുറൈഷിയാണ് ഇതെല്ലാം ചെയ്തത്, അവന് കിട്ടേണ്ട പ്രശംസയാണ് ഇവനിപ്പോ കിട്ടുന്നത്. പക്ഷെ കാണികൾ മണ്ടന്മാരൊന്നും ഇല്ലല്ലോ. മാത്രല്ല സീസന്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവസാനം വന്നിട്ട് ആ ചെക്കന്റെ അവസരത അവൻ തട്ടിയെടുത്തിരിക്കുന്നു, ആള് കൊള്ളാലോ. ഈ സമയത്ത് ആ ഒരു ബാൽക്കണിയിൽ ഉണ്ടായിരുന്ന വാരോ എന്തോ ഒന്ന് പറയണം കേട്ടോ. അതായത് ഷെയ്മന് എന്തോ ഒരു കാര്യം പറയാണ്ട് ഇപ്പൊ ഷെയ്മന് എഴുന്നേറ്റ് എന്ന് പറയണം കേട്ടോ. അവൻ പുതിയൊരു അടിമയും മേടിച്ചിട്ടുണ്ട്, അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോകാൻ. പുതിയൊരു ഗ്ലാഡിയേറ്റർ ആണ്, അവനിപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഒരു ഗഡാഗഡിയനായിട്ടുള്ള ഒരു സാധനം, അവൻ ഇതുവരെയായിട്ടും തോറ്റിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വീമ്പ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവനോട്ട് പോരാടിക്കാനായിട്ട് ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടു പേരും തമ്മിൽ ഉഗ്ര പോരാട്ടം തന്നെ നടക്കുകയാണ് കേട്ടോ. അവസാനം ആ ഒരു മനുഷ്യനെ കൊന്നിട്ട് അവന്റെ ഹൃദയം തന്നെ കീറി എടുക്കാണ് ഷെയ്മന്റെ ഇയാള്. ഇതേ സമയം തന്നെ നഗരത്തിന്റെ മറ്റൊരു ഭാഗം കാണിക്കാണ് ആ വലിയ അരീന ഉണ്ടല്ലോ മാമാങ്കത്തട്ട്, അതിന്റെ പുതിയതിന്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൈഡിലൂടെ നമ്മുടെ ലുക്രേഷിയും ഗയയും ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. ഈ ഗയ ഇങ്ങനെ ലുക്രേഷിയോട് പറയുന്നുണ്ട്, എത്ര നാൾ കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ വീട്ടിലേ നിൽക്കും, എനിക്കും ഒരാളെ ഒപ്പിക്കണം, അയാളുടെ കൂടെ അയാളുടെ വീട്ടിൽ പോയി നിൽക്കണം, എന്തായാലും ഒരു പണച്ചാക്കിനെ വലയിലാക്കണം. ആ സമയത്താണ് ഗ്രാമത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു പണച്ചാകിനെ ഗയ കാണുന്നത് കേട്ടോ. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്തേ ഗയ പോവാണ്, ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ സംസാരിക്കാണ് കേട്ടോ. നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്, അതാണ് ഇതാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആ മനുഷ്യനും നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ, ആ ഞാനിത് ആ ബാറ്റിയാറ്റിസിന്റെ വീട്ടിലുള്ള ആ ഒരു പെണ്ണാണ്. ഓഹോ ബാറ്റിയാറ്റിസിന്റെ വീട്ടിലോ, അവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഓഹോ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ സീസറിന്റെ ഭാര്യയ്ക്കുള്ള ലുക്രേഷ്യൻ കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഇത് അവരുടെ ബംഗ്ലാവായിരുന്നു. ആ എന്തായാലും ഞാൻ നല്ല രീതിയിൽ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ലുക്രേഷ്യക്ക് ഭയങ്കര അഭിമാനമാവുകയാണ് കേട്ടോ. ഈ സമയത്താണ് അവർക്ക് ഭയങ്കര അപമാനമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ മനുഷ്യൻ പറയുന്നത്, അല്ല അവിടെ വരുന്നവർക്ക് നല്ല അടിപൊളി വിരുന്നും സദ്യയെല്ലാം ഒരുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു, നല്ല പെൺകുട്ടികളെ അതും കന്യകളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് നേരാണോ എന്ന് ചോദിക്കാണ് പോയാൽ. ഇത് കേട്ട സമയത്ത് ഗയക്കും അതുപോലെ തന്നെ ലുക്രേഷ്യക്കും എന്തോ പോലെ ആയി പോവാണ് കേട്ടോ. അവർ പെട്ടെന്ന് തന്നെ അവിടെ തിരിച്ചു പോകണം. അതായത് ആ പണച്ചാക്ക് ഇവരെ കണ്ടത് ഒരു എന്താ പറയാ മാമകളെ പോലെയായിരുന്നു. മാമ എന്താ വെച്ചാൽ അറിയില്ലേ. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു യുദ്ധത്തിൽ ജയിച്ച ആഷറും അതുപോലെ തന്നെ ഖുറൈഷും കൂടെ ബംഗ്ലാവിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ അധീരിയുണ്ട്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് ഖുറൈഷിനെയും അതുപോലെ തന്നെ ആഷറിനെയും ആരും മൈൻഡ് ആക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അവരൊരു ഗ്ലാഡിയേറ്റർ ആയി എന്ന് പോലും പലരും അംഗീകരിക്കുന്നില്ലായിരുന്നു. പക്ഷെ ആഷറിന് അവന്റെ വിജയം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അവൻ കൈയൊക്കെ ഉയർത്തിയിട്ട് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സത്യം പറയാലോ, ഒരാള് പോലും മൈൻഡ് ആക്കുന്നില്ല. ശരിക്കും അതിന് അർഹത ഈ ആഷറിന് ഇല്ല എന്ന് തന്നെ പറയാം, പക്ഷെ ഖുറൈഷിക്ക് അതിനുള്ള അർഹത ഉണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ആളുകൾ ഫൈറ്റ് ചെയ്യുന്നത് പരിശീലിക്കുന്നത് കാണാനായിട്ട് ബാൽക്കണിയിലേക്ക് സീസന്റെ അച്ഛൻ വരികയാണ് കേട്ടോ. ആ സമയത്താണ് വളരെ വൈകി എണീക്കുന്ന ആര്യനെ കാണുന്നത്. അവന്റെ അടുത്ത് ഇപ്പൊ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് സീസന്റെ അച്ഛൻ പറയാണ്, എന്താ പറയാ ഭയങ്കര വിഷമത്തോടെ മുഖൊക്കെ ആകെ ഡള്ളായിട്ട് ആര്യ മുകളിലേക്ക് വരികയാണ് കേട്ടോ. അവന്റെ അടുത്ത് ഇപ്പൊ പറയാണ്,
ഈ ഒരു കുടുംബത്തിൽ ബാറ്റിയാറ്റസ് ഫാമിലിയിൽ പണ്ടൊക്കെ ഒരുപാട് നല്ല പോരാളികളുണ്ടായിരുന്നു. അവരവരുടെ ജീവൻ തന്നെ പോരാട്ടത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. പക്ഷെ ആര്, നീ എന്ത് ഇങ്ങനെയൊക്കെ കളിക്കുന്നതെന്ന് ഈ സീസണിന്റെ അച്ഛൻ ചോദിക്കാണ് കേട്ടോ. ഇപ്പൊ ആര്യം പറയുന്നുണ്ട്, എന്റെ കഴിവ് തെളിയിക്കാനായിട്ട് എനിക്കൊന്ന് അവസരം തന്നു നോക്കൂ, ആ ഒരു യുദ്ധക്കളത്തിലേക്ക് എന്നെ ഇറക്കുന്ന പറയാണ്. ആര്യന് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ സീസൺ ഇപ്പൊ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സീസന്റെ അച്ഛൻ അവനോട് ചോദിക്കാണ്, എന്താണ് ശരിക്കും നിന്റെ ഉദ്ദേശം, എന്താണ് നിന്റെ താല്പര്യം എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. ഈ സമയത്ത് ആര്യം പറയാണ്, എനിക്ക് മറ്റൊരു ആഗ്രഹമില്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ കീർത്തി, ആ ഒരൊറ്റ ലക്ഷ്യം എനിക്കുള്ളൂ. ഇപ്പൊ അവൻ അവിടെ നിന്ന് പറഞ്ഞേക്കാണ് കേട്ടോ സീസന്റെ അച്ഛൻ. അവനിപ്പോ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛനിപ്പോ തൃപ്തിയായോ, നല്ല പോരാളിയാണെന്ന് തെളിഞ്ഞില്ല, അവന്റെ വാക്കിലൂടെ തന്നെ തെളിഞ്ഞില്ല. ഈ സമയത്ത് അവന്റെ അച്ഛൻ പറയാണ്, അവൻ പറഞ്ഞ വാക്കുകളൊക്കെ അവന് വേണ്ടിയിട്ടല്ല അവൻ പറയുന്നത്, എനിക്കിഷ്ടമുള്ള കാര്യം എന്താണോ അത് എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ പറഞ്ഞത് എന്നാണ് സ്വന്തം ഒരു അഭിപ്രായം അവനുണ്ടാകുന്നത്. അന്നായിരിക്കും അവൻ ആ കളത്തിലേക്ക് ഇറങ്ങുക, അതുവരെ ഇവിടെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇതേ സമയം തന്നെ ബംഗ്ലാവിലേക്ക് ലുക്രേഷ്യം അതുപോലെ തന്നെ ഗെയിം തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്കിപ്പോ ഭയങ്കര നാണക്കേട് സംഭവിച്ചിട്ടുണ്ട്. അതായത് നഗരത്തിൽ വെച്ച് ഒരു ധനികൻ ഇവിടെ ഇത്ര അടിമകൾ ഉണ്ടായിട്ടും ഗ്ലാഡിയേറ്റേഴ്സ് ഉണ്ടായിട്ടും ഇവിടെ ഈ ഒരു കുടുംബത്തിന്റെ പേര് അറിയപ്പെടുന്നത് പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തുകൊണ്ടാണല്ലോ. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര അപമാനം തോന്നുകയാണ് കേട്ടോ ലുക്രേഷ്യക്ക്. അപ്പൊ ഈ ഒരു കാര്യമൊന്നും ഭർത്താവിനോട് പറയരുതെന്ന് ലുക്രേഷ്യ ഇപ്പൊ ഗെയോട് പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് ഇപ്പൊ സീസർ വരികയാണ്, നടന്ന അതുപോലെ തന്നെ കാര്യങ്ങൾ പറയണം കേട്ടോ. ഈ സമയത്ത് സീസർ അത് അത്ര വലിയ കാര്യമാക്കിയിട്ടൊന്നും എടുക്കുന്നില്ല. അവനിപ്പോ പറയാണ്, ഇവിടെ വന്ന് ഇമാതിരി തെമ്മാടിത്തം കാണിച്ച് പോകുന്നവര് ഇതൊന്നും പുറത്തു പോയി പറയില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അവരത് മുഴുവനും പറഞ്ഞു നടക്കും, അങ്ങ് റോം വരെ ചിലപ്പോ എത്തും. അതൊന്നും നോക്കേണ്ട, ആ വേറേക്കും സൈക്കോക്കും ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ സപ്ലൈ ചെയ്ത് അവരിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നിപ്പോ നമ്മുടെ സീസർ പറയാണ്. ഇതേ നേരം തന്നെ ഗ്ലാഡിയേറ്റേഴ്സിന്റെ ആ ഒരു സ്ഥലമില്ലേ താഴെ, അവിടേക്ക് ഇപ്പൊ ഭർത്താവിന്റെ അടുത്തേക്ക് പോവാണ് സാറ. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് നമ്മുടെ ആര്യൻ വേം വരുന്നത് കേട്ടോ. ഇപ്പൊ അവളോട് ചോദിക്കുന്നുണ്ട്, സാറ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നിൽ നിന്ന് മുഖം തിരിഞ്ഞ് നടക്കുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇപ്പൊ അവള് പറയാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല, മാത്രമല്ല പല സമയങ്ങളിലും ആ ഒരു കാര്യം എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ആര്യനിപ്പോ അവളോട് പറയണം കേട്ടോ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും മനസ്സിൽ വെക്കല്ലേ, എല്ലാം ഒഴിവാക്കിയേക്കെന്ന് പറഞ്ഞിട്ട് ആര്യനെ അവിടെ പോവാണ്. അതുപോലെ തന്നെ സാറേയും അവളുടെ ഭർത്താവായിട്ടുള്ള അധീരയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഭാര്യയും ഭർത്താവും പിന്നീട് കുറച്ചു നേരം അവരുടേതായ നിമിഷങ്ങൾ കാണിക്കാൻ കേട്ടോ. പക്ഷെ ആ ഒരു സമയത്തെല്ലാം അവളുടെ മനസ്സിലേക്ക് വരുന്നത് ആര്യന്റെ മുഖം മാത്രമായിരുന്നു. എന്തോ കഥ മറ്റേതോ ലെവലിലേക്ക് പോകുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ. മാത്രല്ല അധീരപ്പ് അവന്റെ വിഷമങ്ങളൊക്കെ പറയാണ് കേട്ടോ. അതായത് ആരും എന്നൊരു മാസ്റ്ററായിട്ട് കണക്കാക്കുന്നില്ല. ഇപ്പൊ സാറ് പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ആര്യനെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ നോക്ക്, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും നിങ്ങൾ പറയുന്നത് കേൾക്കും. അങ്ങനെയൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എല്ലാ അടിമകളും ഗ്ലാഡിയേറ്റേഴ്സും പരിശീലനത്തിലാണ്. ഇപ്പൊ അങ്ങോട്ട് അധീരം വന്നിട്ട് അവന്റേതായ ഓരോ കാര്യങ്ങൾ ഈ ഗ്ലാഡിയേറ്റേഴ്സിന്റെ അടുത്ത് പറയാണ് കേട്ടോ. പക്ഷെ അതിൽ ചില ആൾക്കാരൊന്നും അനുസരിക്കുന്നില്ല. ചാട്ടവാറെടുത്ത് ഒരുത്തിനിട്ട് ഒരറ്റ അടി കൊടുക്കാണ് കേട്ടോ. അത് കണ്ട സമയത്ത് എല്ലാരും പേടിച്ചോണ്ട് പോയി. അധീര ആരാണെന്നുള്ള കാര്യം ഇവർക്ക് ഇപ്പൊ കുറച്ച് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന വിഷമിച്ചിരിക്കുന്ന ആര്യം നോക്കിയിട്ട് അധീര പറയാണ് കേട്ടോ, ഫ്രണ്ട്സ് കൂട്ടുകാർ ആ ഒരു കാര്യം മറന്നിട്ട് മര്യാദക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന പറയാണ്. ഇപ്പൊ ആര്യനും അതുപോലെ തന്നെ ബാർക്കിയും തമ്മിൽ പ്രാക്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ചകളൊക്കെ ബാൽക്കണിയിൽ നിന്നും സീസറും അവന്റെ അച്ഛനും കാണുന്നുണ്ട് കേട്ടോ. അച്ഛന്റെ കാര്യം പറയുകയാണെങ്കിൽ അസുഖം കൂടിക്കൂടി വരികയാണ്, ഇടക്കിടക്ക് നന്നായിട്ട് ചുമക്കുന്നുണ്ട്. ചുമക്കുന്ന സമയത്ത് തന്നെ ഒരു ഇച്ചിരി രക്തവും വരുന്നുണ്ട്. ഇപ്പൊ മകനായിട്ടുള്ള സീസർ പറയാണ്, അച്ഛാ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, ഈ ഒരു പൊടി കാലാവസ്ഥ ഒന്നും നിങ്ങൾക്ക് പറ്റില്ല, റോമിലേക്ക് തന്നെ പോയിക്കോന്ന് പറയാണ്. ഈ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, മോനെ കളിയൊന്നും വേണ്ട, എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ശരി ഞാൻ ഇവിടെ തന്നെ നോക്കും, നമ്മുടെ കുടുംബത്തിന്റെ പേര് അതെങ്ങനെയെങ്കിലും മാറ്റിയെടുത്തേ മതിയാവുള്ളൂ, പഴയ ആ ഒരു ഗ്ലോറിയിലേക്ക് തിരിച്ചു വരണം. ഈ സമയത്ത് മരുമകളായിട്ടുള്ള ലുക്രേഷ്യ അമ്മയപ്പന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ആ ഒരു വൈനുണ്ടല്ലോ, അതെടുത്തിട്ട് വീണ്ടും വന്ന് കൊടുക്കാണ് കേട്ടോ. അച്ഛാ ഇത് കുടിച്ചോ, അപ്പോൾ ഒരു ആശ്വാസം കിട്ടുമെന്നൊക്കെ പറയണം. എന്തൊരു സ്നേഹാലയ മരുമക്ക്. ഇതേ സമയം സീസർ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ ഇവിടുന്ന് പോകണമെന്നില്ല, തൽക്കാലം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്ക്, ഈ കാപ്പോയിലെ തന്നെ മറ്റെവിടെയെങ്കിലും പോയി നിൽക്കാന്ന് പറയണം കേട്ടോ. ഇതിനിപ്പോ അച്ഛൻ സമ്മതിക്കാണ്. അതായത് സീസറിനും ഭാര്യയുടെ ലുക്രേഷ്യക്കും ഇവിടെ വെച്ച് എന്തോ ഒന്ന് നടത്താനുള്ള പദ്ധതിയുണ്ട്. ആ കാര്യം ഇപ്പൊ സീസർ ലുക്രേഷ്യയോട് പറയണം കേട്ടോ. ചന്തയിൽ വെച്ച് ഒരു തരം കണ്ടില്ലേ, സ്ത്രീകളെ വേണം എന്നൊക്കെ പറഞ്ഞില്ലേ, അവനെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോവാം. പിന്നെ അവന്റെ കുടുംബക്കാരും എല്ലാവരും വിളിച്ചോ, എല്ലാവർക്കും എന്താണോ വേണ്ടത് അത് കൈ നിറയെ നമുക്ക് കൊടുക്കാം, അവർക്ക് തൃപ്തിയാവട്ടെ. അതിലൂടെ തന്നെ അടുത്തതായി നടക്കാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് കയറണം, എങ്ങനെയെങ്കിലും അതിൽ കയറി പറ്റണം. ഇതേ സമയം ബംഗ്ലാവിന്റെ താഴെ ബാർക്കയുടെ മുറിയിലേക്ക് ക്രിച്ചസ് കയ്യിലൊരു ബെണ്ണുമായിട്ട് വരികയാണ് കേട്ടോ. അത് അവന്റെ പ്രാവുകൾക്ക് കൊടുക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അവനോട് ക്ഷമ കൂടെ ചോദിക്കുകയാണ് കേട്ടോ, കാരണം അവന്റെ ഭാര്യയാണല്ലോ പോർക്കളത്തിൽ വെച്ച് ക്രിച്ചസ് കൊന്നത്. എന്തായാലും ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല, ഞാൻ ആദ്യമായിട്ട് കൊന്ന ആളാണ്. ഈ സമയത്ത് ബാർക്കയും അവനോട് എന്താ പറയുക, ഒരു കൂട്ടുകാരനെ പോലെ സംസാരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുതലാണ് ബാർക്കയും ക്രിച്ചസും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വരെ തുടങ്ങുന്നത്. ഇതേ സമയം സീസറും അച്ഛനും കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റിയുടെ തൊട്ടടുത്തുള്ള അയൽ സിറ്റിയിലേക്ക് പോകാൻ കേട്ടോ, കുറച്ച് അടിമകളെ മേടിക്കാനായിട്ട്. പക്ഷെ അവിടെ കൊണ്ടുവച്ച അടിമകളൊന്നും ഇവർക്കൊരു തൃപ്തി ആവുന്നില്ല, അതുകൊണ്ട് തന്നെ അവരൊന്നും മേടിക്കാതെ വെറും എളുമ്പ് പീസുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അച്ഛനും മകനും അവിടെ നിന്ന് തിരിച്ചു പോവാണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാറിലേക്ക് 2.5 അടിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ബംഗ്ലാവിൽ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇന്ന് രാത്രിയാണ് വലിയ പണക്കാർക്കായിട്ടുള്ള ആ ഒരു വിരുന്ന് ഒരുക്കാൻ പോകുന്നത്, പെണ്ണുങ്ങളെ കൊണ്ടുള്ള വിരുന്ന് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെയുള്ള പെൺകുട്ടികളൊക്കെ തയ്യാറാക്കി നിർത്തുകയാണ് കേട്ടോ. ഇപ്പൊ ലുക്രേഷ്യ മാത്രമല്ല, കഴിഞ്ഞ ഭാഗത്തിൽ ആ ഒരു സൈക്കോ റേപ്പ് ചെയ്ത ആ ഒരു പെണ്ണില്ലേ, അവൾക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് നിൽക്കാൻ പറയാണ്. അതായത് ഇന്നത്തെ പാർട്ടിയിൽ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ഇവളാണ്. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന സാറയോട് ഈ കാര്യങ്ങൾ ഒരിക്കലും ഇവിടെ നടക്കുന്ന പരിപാടികൾ ഒന്നും ഈ സീസറിന്റെ അച്ഛൻ അറിയാൻ പാടില്ല, ഇനി അഥവാ
നീ എന്തെങ്കിലും കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയും ആര്യനും തമ്മിലുണ്ടായ ആ ഒരു കാര്യങ്ങളൊക്കെ നിന്റെ ഭർത്താവായിട്ടുള്ള അധീരയോടെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇത് കേട്ട സമയത്ത് സാറാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അവളിപ്പോ എന്താ പറയാ, അനങ്ങാൻ കഴിയാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം തന്നെ ലുക്രിഷിയുടെ അടുത്തേക്ക് ഗൈ വരികയാണ് കേട്ടോ. അവളിപ്പോ ഈ ലുക്രിഷിയോട് ഒരുപാട് നന്ദി പറയാണ്, എന്നെ ഒരുപാട് നാളിവിടെ നീ താമസിപ്പിച്ചു, ഒരു സഹോദരിയെ പോലെ നീ എന്നെ കണ്ടു, നിന്റെ സ്നേഹത്തിന് ഞാൻ എന്തെങ്കിലും തിരിച്ചു തരണ്ടേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ പാർട്ടിയിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ കഴിയോ അത്രത്തോളം കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് രാത്രി ചെയ്തു വെക്കുമെന്ന് ഗയ പറയണം കേട്ടോ. അതായത് ലുക്രിഷിയോട് അവൾക്ക് അത്ര ഇഷ്ടമാണ്, അതുപോലെ തന്നെ സീസറിനോടും അവരുടെ ഈ കുടുംബത്തിനോടും. അങ്ങനെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ടോ, പണക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. മാത്രമല്ല ആ സൈക്കോ ഉണ്ടല്ലോ, അവൻ കഴിഞ്ഞ വാതിൽ റേപ്പ് ചെയ്ത ആ ഒരു പെൺകുട്ടിയെ ആ ഒരു ഹാളിന്റെ നടുവിൽ തന്നെ നിർത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അവളെ ഇപ്പോൾ മറ്റൊരു ഗ്ലാഡിയേറ്ററെ കൊണ്ട് ക്രൂരമായിട്ട് തന്നെ എന്താ പറയുക റേപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ആ പണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് സാറേ ഉണ്ടല്ലോ, നമ്മുടെ അഗാതയെ, അഗാതയും ക്രിസ്റ്റിസും തമ്മിൽ ഇപ്പോൾ വലിയ പ്രണയമൊന്നുമില്ല. അവളെ മനഃപൂർവ്വം രക്ഷിക്കാനായിട്ട് തന്നെ സാറ് ഇപ്പോൾ അഗാതയോട് താഴെ പോയിട്ട് ഒരു ഇച്ചിരി വൈനെടുത്തിട്ട് വരാൻ പറയാണ്, അവളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇതേ സമയം തന്നെ അവിടെ വന്ന പണക്കാരെ നോക്കിയിട്ട് ലൊക്കേഷൻ ഇപ്പോൾ പറയാണ്, ഇവിടെ ലേഡീസ് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്, ഇപ്പോൾ അവിടെയുള്ള ഗ്ലാഡിയേറ്റേഴ്സിനെ എല്ലാവരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കാൻ കേട്ടോ. ആ സമയത്ത് ഇവരാരും വിചാരിക്കാത്ത ഒരാൾ വരികയാണ്, ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്ത ഒരു അതിഥി, മറ്റാരുമല്ല ടൂളിയസ് തന്നെ. സത്യം പറഞ്ഞാൽ ഈ ടൂളിയസിനും ഷേമനെയും ആരും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനെ കണ്ടിട്ട് ലുക്രിഷി ആകെ ഞെട്ടി പോവാണ് കേട്ടോ. ഇവനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക കുരുട്ടു ബുദ്ധിയും കൊണ്ട് എന്തെങ്കിലും ഒപ്പിക്കാനായിരിക്കണം എന്നൊക്കെയുള്ള ഒരു പേടി അവളുടെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. ഇതേ സമയം തന്നെ അടിമകളെ വാങ്ങാൻ പോയിട്ട് തൊട്ടടുത്ത നഗരത്തിലേക്ക് പോയ സീസറിനെയും അച്ഛനെയും കാണിക്കുകയാണ്. അവിടുത്തെ ഒരു ബാറിൽ കയറിയിട്ട് ഒരു ഒന്നരയും അതുപോലെ തന്നെ രണ്ട് കഞ്ചാവിന്റെ സ്റ്റെഫും അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട്. ഈ സമയത്ത് ഭയങ്കര സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും സീസറിൻ്റെ അടുത്ത് അച്ഛൻ ചോദിക്കുകയാണ്, മോനെ സാധാരണ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെയും അമ്മയൊക്കെ പുറത്താക്കാറുണ്ട്, നീ അതുപോലെ ചെയ്യോ മോനെ? ഇല്ല അച്ഛാ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല, നിങ്ങളെ കൂടെ തന്നെ നിർത്തിക്കുക എന്നൊക്കെ പറയണം. ഇപ്പോൾ സീസറിന്റെ മുഖത്തേക്ക് അവൻ്റെ അച്ഛനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, എടാ മോനെ നിന്റെ തന്തയല്ല എൻ്റെ തന്ത, നീ ആദ്യം അടിമകളെ മേടിക്കാന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ട്, അവിടെ വലിയ അടിമകളൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ നഗരം ഒന്ന് ചുറ്റിയടിക്കാന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ട്, അങ്ങനെ ഓരോ സ്ഥലത്ത് നീ എന്നെങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വീട്ടിൽ നിന്നും നിനക്ക് എന്നെ മാറ്റി നിർത്തണം, അവിടെ എന്തോ ഒന്ന് നടക്കുന്നുണ്ട്, ആഹാ നല്ല അടിപൊളി തന്ത. ഇപ്പൊ അയാൾ പറയണം, മോനെ കളി തുടങ്ങിയിട്ട് കാലം കുറേ കേട്ടോ. ഈ സമയത്ത് ലിബിനായി പോയിട്ടുള്ള സീസർ പറയാണ്, അച്ഛാ എല്ലാം നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനുമല്ല. ആ എന്തൊക്കെയായാലും ശരി, എനിക്കിപ്പോ തന്നെ വീട്ടിൽ പോകണമെന്ന് ഇപ്പൊ സീസറിന്റെ അച്ഛനും പറയാണ്. ഇതേ സമയം തന്നെ സീസറിന്റെ ബംഗ്ലാവിൽ ഇപ്പൊ ലുക്രിഷി ഉണ്ടല്ലോ, ഈ ടൂളിയസിനെ കണ്ടിട്ട് ആകെ ദേഷ്യം തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഗൈ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ലുക്രിഷി ഒന്ന് അടങ്ങി നിൽക്ക്, നീ അവനെ മൈൻഡ് ചെയ്യേണ്ട, ബാക്കിയുള്ളവർ നോക്ക്. ഇല്ലടി, ഒരിക്കലും എനിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല, എന്റെ ഭർത്താവിന്റെ മുഖത്ത് മൂത്രവിഷയനാണ് അവന്. ഇവിടെ എങ്ങനെയൊക്കെയോ ലുക്രിഷി അവിടെ നിന്ന് മാറ്റാണ് കേട്ടോ, ബാക്കിയുള്ള ഗസ്റ്റിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി അവളോട് പിന്നെയും പിന്നെയും പറയാണ്. ഈ സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു അലമ്പ് ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ടൂളിയസ് ഇങ്ങനെ ചോദിക്കണം, അല്ല ഈ വീട്ടിലേക്ക് ഗസ്റ്റായി വന്നിട്ടുള്ള എല്ലാവരുടെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു കൊടുക്കില്ലേ, എനിക്ക് ഇവിടെയുള്ള ആര്യനുമായിട്ട് ഒന്ന് പോരാടണം. ടൂളിയസ് പറയാണ് കേട്ടോ, ഇപ്പൊ അതിന് പെർമിഷൻ കൊടുക്കല്ലാതെ ഇവർക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആര്യനോട് മാസ്റ്റർ ആയിട്ടുള്ള അധീര പറയുന്നുണ്ട് കേട്ടോ, അതായത് അയാളുടെ ദേഹത്ത് ഒന്നോ രണ്ടോ ചെറിയൊരു പോറൽ മാത്രമേ വീഴാൻ പാടുള്ളൂ, അയാൾക്കൊന്നും വരാൻ പാടില്ല, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം കേട്ടോ. അങ്ങനെ ഇപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് ഫൈറ്റ് ആരംഭിക്കാണ് കേട്ടോ. ടൂളിയസ് കാര്യമായിട്ട് തന്നെ ആര്യനെ വെട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട്, മനഃപൂർവ്വം കൊല്ലാൻ തന്നെ നോക്കുന്നുണ്ട്, പക്ഷെ അത് പ്രതിരോധിക്കല്ലാതെ ആര്യന് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടൂളിയസിന്റെ വാളുകൊണ്ട് ചെറിയ മുറിവെല്ലാം ഈ ഒരു ആര്യന്റെ ദേഹത്ത് ആകുന്നുണ്ട്. മാത്രമല്ല അതിന്റെ പിടി വെച്ച് ആര്യന്റെ മുഖത്ത് വരെ കുത്തുന്നുണ്ട് കേട്ടോ. അവസാനം നിലത്ത് വീണുപോയ ആര്യനിപ്പോ രണ്ട് വിരളിങ്ങനെ ഉയർത്തി കാണിക്കണം, അതായത് ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇതുപോലെ കാട്ടണമെന്നൊക്കെ അധീര പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആര്യൻ അതുപോലെ ചെയ്തത്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ ടൂളിയസിനെ എന്താ പറയുക പ്രശംസിക്കുകയാണ് കേട്ടോ. അതായത് യുദ്ധക്കളത്തിലെ ദൈവമായിട്ടുള്ള ആര്യനെ വരെ തോൽപ്പിച്ചു, അപ്പൊ നീ വലിയ ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ സമയം തന്നെ ദേഹത്തുണ്ടായ മുറിവെല്ലാം വെച്ച് കെട്ടാനായിട്ട് ആര്യൻ ഇപ്പൊ താഴേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇപ്പോ സാറേ ഉണ്ടായിരുന്നു കേട്ടോ. സാറ് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ആര്യ നിനക്ക് എന്താണ് പറ്റിയത്? ഇപ്പൊ കാര്യങ്ങളൊക്കെ ആര്യനും പറയാട്ടോ, നിന്റെ ഭർത്താവായിട്ടുള്ള അതീരി തന്നെയാണ് ഇതുപോലെയൊക്കെ ചെയ്തു കൂട്ടാൻ വേണ്ടി പറഞ്ഞത്. അത് കേട്ടിട്ട് ഇപ്പോൾ സാറൊക്കെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നീട് അവൾ അവിടുന്ന് പോകുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് ആര്യം പോവാണ് കേട്ടോ. സാറേ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ മുഖം വെട്ടിച്ച് നടക്കുന്നത്? ശരിയാണ്, ഞാൻ നിന്റെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, എനിക്കെന്തോ നിന്നെ മറക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ സാറേ നോക്കിയിട്ട് അവൻ പറയാണ് കേട്ടോ. അതുപോലെ തന്നെ നിനക്കും നിന്നെ കാണുമ്പോൾ ഒന്നും തോന്നില്ലെന്ന് സാറയോട് ഇപ്പൊ ആര്യം ചോദിക്കാണ് കേട്ടോ. അവളും പറയാണ്, തീർച്ചയായിട്ടും ആര്യ നിനക്ക് നിന്നെ കാണുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയോ ആവുന്നുണ്ട്, പക്ഷേ പിന്നീട് പെട്ടെന്ന് അവർ രണ്ടുപേരും തമ്മിൽ കിസ് അടിക്കാണ് കേട്ടോ. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ സാർ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. കാരണം ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന പെണ്ണാണ് അവൾ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവൾക്ക് പോലും അറിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ ബംഗ്ലാവിന്റെ മുഗൾ ഭാഗത്ത് അവിടെ ഇപ്പൊ ആ ധനികമാര് കാട്ടിക്കൂട്ടാത്ത പേക്കൂത്തുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അമ്മാതിരി പരിപാടികളാണ്, അതൊന്നും ഇപ്പോ സ്ക്രീനിൽ കാണിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ അടിച്ച് കൈ തരും, കാരണം നമ്മുടെ ചാനൽ ഒരു ട്രിപ്ലക്സ് അല്ല കേട്ടോ. പരമാവധി എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കാനും പറ്റില്ല, അത് ഈ കഥയെ ബാധിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇതേ സമയം തന്നെ അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഗ്ലാഡിയേറ്റേഴ്സിന്റെ അടുത്തേക്ക് ഒരുത്തം വരികയാണ് കേട്ടോ. ഒരു ഗേ ആണ് കൊണ്ടെന്ന് പറയാം. അവനിപ്പോ ആഷറിന്റെ അടുത്ത് നിൽക്കുന്ന ഗുറേഷിന്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, അവനിപ്പോ അത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ആഷർ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അയാൾ പറഞ്ഞ കാര്യമല്ലായിരുന്നു ഈ ഗുറേഷിനോട് പറഞ്ഞത്.
മാത്രല്ല ഖുറൈഷ് എന്താണോ പറഞ്ഞത് അത് പറയാതെ ഇവനും നിങ്ങൾ പറഞ്ഞ കാര്യത്തിനും താല്പര്യമുണ്ട്. ഓഹോ, അങ്ങനെയാണെങ്കിൽ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ റോമക്കാരനുണ്ടല്ലോ ഈ ഖുറൈഷിനെയും കൂട്ടിട്ട് അവിടെ നിന്ന് പോകണട്ടോ. നല്ല അടിപൊളി ഒരു ഒന്നാം തരം പണി തന്നെ കൂട്ടുകാരനിട്ട് കൊടുത്ത പനായിയാണത്. ഇപ്പൊ മനസ്സിലായില്ലേ, ഒരു കാരണവശാലും അടുപ്പിക്കാൻ പറ്റാത്ത ഒരുമാതിരി പക്ക കാളകൂട വിഷം തന്നെയാണ് ഈ ആഷർ. ഇതേ സമയം തന്നെ ആ പാർട്ടിയിൽ വെച്ചിട്ട് ടൂലിയസിനെ നമ്മുടെ ഗയ ഒന്ന് നോട്ടിടുകയാണ് കേട്ടോ. പതിയെ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരികയാണ്. ഈ സമയത്ത് ടൂലിയസ് ചോദിക്കുന്നുണ്ട്, ഗയ നീ ഇപ്പൊ എന്തിനാ എന്റെ അടുത്തേക്ക് വന്നത്? എന്റെ അടുത്ത് ഇഷ്ടമുണ്ടായിട്ടാണോ, അല്ലെങ്കിൽ നീ ഒരു പുതിയ ഭർത്താവിനെ തേടുന്നുണ്ടെന്ന് ഞാൻ കേട്ടു, അതുകൊണ്ട് എന്നെ കിട്ടി എന്റെ സമ്പാദ്യങ്ങളും അതൊക്കെ ആസ്വദിക്കാനാണോ, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരി ലുക്രേഷ്യക്ക് എന്തെങ്കിലും എന്താ പറയാ ഗുണമുള്ള കാര്യം ഉണ്ടാവാനാണോ, ഏതാണെന്ന് നീ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞേ. സത്യം പറഞ്ഞാൽ ഈ ടൂലിയസ് ആളൊരു പക്ക കുറുക്കം തന്നെയല്ലേ, എത്ര പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത്. ഈ സമയത്ത് ഗയ പറയാണ്, സത്യം തന്നെയാണ് ലുക്രേഷ്യക്ക് നേട്ടമുള്ള കാര്യം ചോദിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്, അതുപോലെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇപ്പൊ ടൂലിയസ് പറയാണ്, ഓഹോ അങ്ങനെയാണല്ലേ, അപ്പൊ എനിക്ക് ഒരു മെസ്സേജ് ഉണ്ട്, നീ അത് അവർക്ക് കൊടുത്താൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യമൊന്നും നീ ചെയ്യണ്ട. പിന്നെ അവർ രണ്ടുപേരും അവരുടേതായ ഓരോ സ്വകാര്യ നിമിഷങ്ങൾ കാണിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഒരുപാട് നേരം കഴിഞ്ഞു കേട്ടോ, അർദ്ധരാത്രി ആയിട്ടുണ്ട്, പാർട്ടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയിട്ടുണ്ട്. ഏറ്റവും അവസാനം പോകുന്നത് ഈ ടൂലിയസ് ആണ്. അവരിപ്പോ ഈ ലിക്വിഷയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, നിന്റെ കൂട്ടുകാരിക്ക് എന്തോ നിന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ, അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടൂലിയസ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ലുക്രേഷ്യ അങ്ങോട്ടേക്ക് പോവാണ്. അവൾ അവിടെ പോയി നോക്കുമ്പോ ഈ ഗൈഡ് തലയിലുണ്ടായിരുന്ന ഒരു ചുവന്ന വെപ്പുമുടിയുണ്ട്, അത് താരയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അവൾ പിന്നെ റൂമിന്റെ ഉള്ളിലേക്ക് പോയപ്പോ ഞെട്ടി പോവാണ് കേട്ടോ, കാരണം തല ഒരു ഭാഗത്ത് പിളർന്ന് കിടക്കുന്ന ഗയാണ് കാണുന്നത്. അതായത് ടൂലിയസ് അവളെ അടിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ ഒരിക്കലും സീസറിനോടുള്ള പക പ്രതികാരം ഇതൊന്നും മറക്കാൻ കഴിയില്ല. ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേട്ടോ ലുക്രേഷ്യ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് ഇപ്പൊ സീസറും അതുപോലെ തന്നെ അച്ഛനും വന്നിട്ടുണ്ട്. ഈ അച്ഛനിപ്പോ ചോദിക്കുന്നുണ്ട്, എന്റെ പൊന്നു മക്കളെ നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത്? ആ ടൂലിയസിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് അവനുമായിട്ട് ഞാനൊരു വഴക്കിന് പോവാത്തത്. അല്ലാണ്ട് അതിന് താല്പര്യമില്ലായിട്ടല്ല, അവനൊക്കെ ഒരുപാട് പിടിപാടുള്ള ആളാണ്, എന്തൊക്കെ ചെയ്തു കൂട്ടുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഈ സമയത്ത് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലുക്രേഷ്യ പറയാണ്, എന്തു തന്നെ പറഞ്ഞാലും ശരി, ചോരയ്ക്ക് ചോര, പ്രതികാരം വീട്ടിയേ മതിയാവുള്ളൂ എന്ന് പറയാണ് കേട്ടോ. ഇപ്പൊ ദേഷ്യത്തിൽ തന്നെ സീസന്റെ അച്ഛൻ പറയാണ്, മിണ്ടാതെ വായം പൊട്ടി അവിടെ ഇരുന്നു. ടൂലിയസിന്റെ അടുത്തൊക്കെ പ്രതികാരം വീട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു എന്ന് കരുതിയാൽ മതി. ഈ സമയത്ത് സീസർ പറയാണ്, പ്രതികാരം വീട്ടിയാൽ മതിയാവുള്ളൂ. ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ സീസന്റെ അച്ഛൻ പറയാണ്, ഇവിടുത്തെ മുതലാളി ഞാനാണ്, അപ്പൊ ഞാൻ പറയുന്നത് രണ്ടെണ്ണം ഒന്ന് കേട്ടാ മതി. ഇപ്പൊ സീസനെയും വിളിച്ചുകൊണ്ട് അവന്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു മുറിയിലേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, നിന്റെ ഭാര്യ എന്തിനാണ് അവളെ വെച്ചോണ്ടിരിക്കുന്നത്? എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവളാണ്, ഒരു വിഷവിത്താണത്. മാത്രല്ല, ഇത്രയും കാലമായിട്ട് നിനക്കൊരു കുഞ്ഞിനെ വരെ അവൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും പറയാതെ അവളങ്ങ് ഒഴിവാക്കിയേക്ക്. ഇത് കേട്ട സമയത്ത് സീസർ അങ്ങ് ഞെട്ടി പോവാൻ കേട്ടോ. ഇപ്പൊ അവന്റെ അച്ഛൻ പറയാണ്, ഇനിയിപ്പോ അവളെ നീ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ രണ്ടെണ്ണം കൂടെ ഈ ഒരു ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയിക്കോന്ന് പറയാണ്. ഇതും പറഞ്ഞ് അവന്റെ അച്ഛൻ അവിടെ ഇറങ്ങിപ്പോയി. ഈ ഒരു കാര്യം ഇവർ പറയുന്നത് രഹസ്യമായിട്ട് നമ്മുടെ ലുക്രേഷ്യ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ മനസ്സിലേക്കും അത് വലിയൊരു ആഘാതം തന്നെ വരികയാണ്. അവളിപ്പോ ബാൽക്കണിയിലേക്ക് പോയി നോക്കുകയാണ്. ആ സമയത്ത് അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ഗൈഡ് ആ ഒരു മൃതദേഹം പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ അടുത്ത് പോയിട്ട് അവളിങ്ങനെ കരയാണ്. മാത്രമല്ല, നല്ല എന്താ പറയാ മാന്യമായ രീതിയിൽ സംസ്കാരവും കാര്യങ്ങളും ഒന്നും ചെയ്യാതെയാണ് ഇവളുടെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവരുടെ ബംഗ്ലാവിന്റെ ഒരു ഭാഗത്ത് വെച്ച് താഴേക്ക് എറിയാൻ പോകണം. എത്രയോ അടി താഴേക്കാണ് പോവുക, ശരീരം ചിന്നി ചിതറി പോകും. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ അയാൾ മരിച്ചു പോയോ, ആരും ഇവളെ അന്വേഷിച്ചു വരില്ല. കാരണം ഗയക്ക് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഇപ്പൊ എന്താ പറയാ ലുക്രേഷ്യയുടെ മനസ്സിൽ ഭയങ്കര നീറ്റലിങ്ങനെ വരികയാണ്. അതുപോലെ തന്നെ പ്രതികാരം, ചോരക്ക് ചോര, പ്രതികാരം വീട്ടിയേ മതിയാവുള്ളൂ എന്ന് അവളിങ്ങനെ മനസ്സിലിങ്ങനെ മന്ത്രിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ലുക്രേഷ്യയും അതുപോലെ തന്നെ സീസറും നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ അവർക്ക് എന്തോ ഒരു ഹീറോ ടച്ചില്ലേ, നമുക്ക് അവരുടെ ഭാഗത്ത് ഒന്ന് നിൽക്കാൻ തോന്നില്ല. ശരിയാണ്, അത് അതുപോലെ തന്നെയാണ്. എന്തായാലും അവരുടെ പ്രതികാരം എങ്ങനെയായിരിക്കും എന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും അത് നമുക്ക് കാണണം. അപ്പോ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വേഗം ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണം ഓൺ ആക്കി വെച്ചോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.